ഇനി ഇ പി ജയരാജന്റെ പ്രതികരണത്തിലേക്കാണ്. ആക്രമണം ആസൂത്രിതമാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത്. നഗരസഭയിൽ എൽ ഡി എഫിനെ ഭരിക്കാൻ ബി ജെ പി അനുവദിക്കുന്നില്ല. സി പി എം ഓഫീസിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നതിൽ യു ഡി എഫ് മൗനം കൈവിടണം. ആർ എസ് എസിന്റെ ലക്ഷ്യം കലാപമാണ്, ഇത് മനസ്സിലാക്കി സി പി എം പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ആക്രമണം. നഗരസഭയിൽ ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ ബി ജെ പി സംഘപരിവാർ സാധാരണ അനുവദിക്കാറില്ല. ഒരു ശരിയായ നിലയിൽ തിരുവനന്തപുരം ജനതയുടെ കാര്യം നഗരസഭയുടെ കൗൺസിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, വികസനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ഥിരം പരിപാടി. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിന് നേരെ ആക്രമണം നടന്നു. ഇത് തുടർച്ചയായി പല ആഫീസുകൾക്ക് നേരെയും അക്രമം നടക്കുന്നുണ്ട്. ഇത്തരം ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം കലാപമാണ്. അപ്പോൾ ഈ തരത്തിൽ അക്രമങ്ങളിൽ നിങ്ങൾ അതിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങളിൽ അകപ്പെട്ടു പോകരുത്.